ഇത് മസ്ജിദ് കണ്ടിട്ട് ചില ആളുകൾക്ക് വിരളി പിടിക്കാതിരിക്കാൻ വേണ്ടി ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഇന്ത്യയുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരുപറ്റം വിഷജീവികൾക്കിടയിൽ നിന്നാണ് അദ്ദേഹവും വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹം ചെയ്ത സൽപ്രവൃത്തി ഉണ്ടല്ലോ, അത് മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഫാഷിസ്റ്റുകൾ അവർ തുറിച്ചു നോക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം തകർന്നിട്ടില്ല. തകരുവാൻ ഇന്ത്യയുടെ മക്കൾ ഒരു ഫാഷിസ്റ്റിനെയും സമ്മതിക്കുകയില്ല. ഇന്ത്യ ജയിക്കട്ടെ, ഇന്ത്യയുടെ മതേതരത്വം ജയിക്കട്ടെ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും ആ വീഡിയോയ്ക്കൊപ്പം ഒരു കുറിപ്പും കണ്ടിരുന്നു. ആ വീഡിയോയും കുറിപ്പും ഷെയർ ചെയ്തിട്ടുള്ളത് ഷക്കീർ കോളയോട് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ്റെ ഒരു അനുഭവമായിരുന്നു അവിടെ കാണിച്ചത്. ആ വീഡിയോ കണ്ടപ്പോൾ, ആ വീഡിയോ എന്നതിലപ്പുറം അതിലെഴുതിയ ചില വരികൾ കണ്ടപ്പോൾ അത് എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. മതേതരത്വം തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ, മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഫാഷിസ്റ്റുകൾ ഇളകിയാടുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മതത്തിൻ്റെ ആഘോഷം നടക്കണമെങ്കിൽ അതിനു പോലും വിവാദങ്ങളും അതിലുപരി അക്രമങ്ങളും അഴിച്ചുവിടുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളറിഞ്ഞോ, ഇന്ത്യയിൽ ഈ വർഷവും നവമി ആഘോഷം നടന്നിരുന്നു. മസ്ജിദുകൾ കണ്ടാൽ വിരളി പിടിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് മുമ്പിൽ തുണി കൊണ്ട് മൂടിയ മസ്ജിദുകളുടെ രൂപം നിങ്ങൾ കണ്ടതല്ലേ? ആ സ്ഥാനത്ത് ഒരു സിഖ് പൗരൻ ഒരു മസ്ജിദിൽ ചെയ്ത ഒരു പ്രവൃത്തി ആരുടെയും മനസ്സിൽ കുളിർമയുണ്ടാക്കുന്നതാണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം ഷക്കീർ കോളയോട് എന്ന് പറയുന്ന സഹോദരൻ എഴുതിയ ആ വരികളും ഒന്ന് വായിക്കാം. ഇന്നലെ ബർദുബയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത്. ആ വീഡിയോയിൽ കാണുന്ന ഒരു സഹോദരൻ സിഖുകാരനാണ്. അദ്ദേഹം സാധാരണ പള്ളിയിൽ അഴിച്ചിടുന്ന ചെരുപ്പുകൾ, അലക്ഷ്യമായിട്ട് കിടക്കുന്ന ചെരുപ്പുകളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. എന്നാൽ ആ ചെരുപ്പുകളെല്ലാം തന്നെ അദ്ദേഹം ജോടിയൊപ്പിച്ചുകൊണ്ട് വൃത്തിയായിട്ട് വെക്കുന്നുണ്ട്. ഇറങ്ങി വരുന്ന ആൾക്ക് നേരെ ചെരുപ്പുമിട്ട് പോകുവാനുള്ള തരത്തിലാണ് അദ്ദേഹം അവിടെ ചെരുപ്പുകൾ വെക്കുന്നത്. അവിടെ പള്ളിക്കകത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്താണ് ഷക്കീർ കോളയോട് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്നലെ ബർദുബൈ വലിയ പള്ളിയിൽ നിന്നും ഇഷാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പള്ളിയിൽ നിസ്കാരത്തിനായി കയറിയവർ പുറത്തു പരക്കെ അലക്ഷ്യമായി അഴിച്ചുവെച്ച ചെരുപ്പുകൾ ഒരാൾ ഓരോന്നിൻ്റെയും ജോഡി കണ്ടെത്തി പെറുക്കിയെടുത്ത് കൃത്യമായി വൃത്തിയായി ക്രമീകരിച്ചു വയ്ക്കുന്നു. ആദ്യം കരുതിയത് പള്ളിയിലെ ക്ലീനിംഗ് വർക്കർ ആയിരിക്കുമെന്നാണ്. പക്ഷേ അതൊരു ചെറുപ്പക്കാരനായ സിഖ് മത വിശ്വാസിയായിരുന്നു, സർദാർജിയായിരുന്നു. എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു മുസ്ലിം ആരാധനാലയത്തിന് മുന്നിലുള്ള നൂറുകണക്കിന് ആളുകളുടെ ചെരുപ്പുകൾ സ്വന്തം കൈകൊണ്ട് അടുക്കി വെച്ച് അതൊരു മനോഹര കാഴ്ചയാക്കാൻ ശ്രമിക്കുന്ന ഒരു സിഖുകാരൻ. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ച് ഞാൻ കുറച്ചു സമയം അദ്ദേഹത്തോടൊപ്പം കൂടി. പക്ഷേ ആരോടും കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരിക്കുന്നു. പള്ളിയിൽ സ്ഥിരം വരുന്നവരോ പള്ളി പരിപാലകരോ ഒരിക്കൽ പോലും ചെയ്തു കണ്ടിട്ടില്ലാത്ത ഈ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് പ്രചോദനമായൊരു സന്ദേശം മാത്രം എന്നോട് പറഞ്ഞു തന്നു. വീടുകളിലായാലും ആരാധനാലയങ്ങളിലായാലും പാദരക്ഷകൾ അഴിച്ചു വെക്കുന്നത് വൃത്തിയിലും വെടുപ്പിലും ആകുന്നത് കുടുംബത്തിലും പരസ്പരം മനുഷ്യരിലും ഐക്യവും ഐശ്വര്യവും ഉണ്ടാവുവാൻ കാരണമാവുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ ഐക്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സർദാർജി. ബാജിയുടെ നല്ല മനസ്സാണ് അവിടെ തുറന്നു കാണിക്കപ്പെട്ടത്. അത് ഷാക്കിർ സാഹിബ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയാണ് ഈ എഴുത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില വരികൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണിക്കുവാനും ഈ വരികൾ ഇവിടെ വിളിച്ചു പറയുവാനും തോന്നിയത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. ഒരു മതത്തിൻ്റെ ഘോഷയാത്ര നടക്കുമ്പോൾ പ്രകോപിതരാവാതിരിക്കാൻ മറ്റൊരു മത ആരാധനാലയത്തിൻ്റെ മുഖം തുണികൊണ്ട് മൂടി മറച്ചു വെക്കേണ്ട ഗതികേടുള്ള ഒരു രാജ്യത്തിൻ്റെ പൗരൻ തന്നെയാണ് അദ്ദേഹവും. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. ഇത്
ഒരാഘോഷം നടക്കുമ്പോൾ മസ്ജിദ് മൂടിക്കെട്ടിയിരിക്കുകയാണ് തുണികൊണ്ട്. എന്തിനെന്നറിയോ? ഇത് മസ്ജിദ് കണ്ടിട്ട് ചില ആളുകൾക്ക് വിരളി പിടിക്കാതിരിക്കാൻ വേണ്ടി, ചുവപ്പ് കണ്ട കാളയെപ്പോലെ വിരളിയെടുത്തുകൊണ്ട് കല്ലെറിയാതിരിക്കുവാൻ വേണ്ടി, കല്ലെറിയുന്ന വീഡിയോ ഒക്കെ കയ്യിലുണ്ട്, വിവരദോഷികൾ പലതും ചെയ്യും എന്ന ആ ഒരു കാരണം കൊണ്ട് കാണിക്കുന്നില്ല. നല്ല മനുഷ്യരും ഉണ്ടല്ലോ നമുക്കിടയിൽ, അല്ലേ? ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. അതേസമയം മറ്റൊരു ദേവാലയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ചെരുപ്പ് പെറുക്കി അടുക്കി വെച്ച് ആ ദേവാലയത്തിൻ്റെ മുഖം സുന്ദരമാക്കി വെക്കുന്ന, അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് ഐശ്വര്യവും ഐക്യവും ആഗ്രഹിക്കുന്ന ആ മനുഷ്യൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഈ കാഴ്ച എന്തെല്ലാം നന്മകളുടെ, മനുഷ്യ സുഹൃത്തുക്കളുടെ തിരിച്ചറിവുകളാണ് നമ്മളിലേക്ക് നൽകിയത്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമ്പോൾ നമുക്കത് തിരിച്ചറിയുന്നതാണ്. ഒരു സിഖ് മത പൗരൻ, അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്, അദ്ദേഹം വിദേശത്തുള്ള ഒരു മസ്ജിദിൽ അവിടെ നമസ്കരിക്കുവാൻ പോകുന്ന ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യക്കാരല്ലാത്തവരുണ്ട്, ഒരു പക്ഷേ പാകിസ്ഥാനികൾ, ബംഗാളികളൊക്കെ നമസ്കരിക്കാൻ വന്നിട്ടുണ്ടാവും. അവർ അലക്ഷ്യമായി അഴിച്ചുവെച്ച പാദരക്ഷകൾ, ഷൂകൾ, അതുപോലെ ചെരുപ്പുകളൊക്കെ അവർക്ക് ഇറങ്ങി വരുമ്പോൾ ധരിക്കുവാൻ ഏറ്റവും എളുപ്പം ധരിച്ച് പോകുവാനുള്ള രൂപത്തിൽ ജോഡി ഒപ്പിച്ചുകൊണ്ട് വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പലരുടെയും മനസ്സിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മതേതരത്വം, നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരുപറ്റം വിഷജീവികൾക്കിടയിൽ നിന്നാണ് അദ്ദേഹവും വരുന്നത്. സാധാരണഗതിയിൽ ഞാനും വിദേശത്തുള്ള സമയത്ത് ബാജിമാർ, ബാജി എന്നാണ് ഈ സിഖുകാരെയൊക്കെ വിളിച്ചിരുന്നത്, അവർ ഭയങ്കര സ്നേഹത്തിൻ്റെ ആശാന്മാരാണ്. അവർ എടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, എടയാൻ നിൽക്കാതിരുന്നാൽ മതി. നല്ല മനുഷ്യരാണ്, സ്നേഹമുള്ളവരാണ്. അവരുടെ സംസാരം, ആ ഏറ്റക്കുറച്ചിലുള്ള സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ആ സർദാർജിമാർ, അവർ സാധാരണ മനുഷ്യരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. എന്തിനെങ്കിലും വേണ്ടി ആരെയെങ്കിലും കാണിക്കുവാൻ സ്നേഹിക്കുന്നതല്ല. ഇപ്പോൾ എല്ലാവരും മസ്ജിദിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, ആരും ഇത് കാണാനില്ല. ഒന്നോ രണ്ടോ ആളുകൾ വരികയോ പോവുകയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ വീഡിയോ എടുത്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടിട്ടല്ല ഇയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇത് ആരെയെങ്കിലും കാണിക്കുവാൻ വേണ്ടിയിട്ടുമല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ആ ഐശ്വര്യ സംഭവമൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹം ചെയ്ത ആ സൽപ്രവൃത്തി ഉണ്ടല്ലോ, അത് മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഫാഷിസ്റ്റുകൾ അവർ തുറിച്ചു നോക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാണുക, ഈ വീഡിയോ നിങ്ങളുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇന്ത്യൻ മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം തകർന്നിട്ടില്ല. തകരുവാൻ ഇന്ത്യയുടെ മക്കൾ ഒരു ഫാഷിസ്റ്റിനെയും സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. ആ സഹോദരനെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ഇന്ത്യ ജയിക്കട്ടെ, ഇന്ത്യയുടെ മതേതരത്വം ജയിക്കട്ടെ. ജയ് ഹിന്ദ്.